എക്സൈസ് ഉദ്യോഗസ്ഥർ കള്ളക്കേസിൽ കുടുക്കിയ വ്യക്തിക്ക് 16 വർഷങ്ങൾക്ക് ശേഷം നീതി ലഭിച്ചിരിക്കുകയാണ്. 78 ദിവസം ജയിലിൽ കഴിഞ്ഞ കൊല്ലം ഓച്ചിറ സ്വദേശി പ്രകാശിന് നഷ്ടപരിഹാരമായി 2.5 ലക്ഷം രൂപ നൽകാനും ഹൈക്കോടതി വിധിച്ചു. കള്ളക്കേസിൽ കുടുക്കിയ ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കപ്പെടാനുള്ള നിയമ പോരാട്ടം തുടരുമെന്ന് പ്രകാശ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇനി ആ കള്ളക്കേസ് എന്താണ് എന്നല്ലേ, വിദേശ ഇനം നായക്കുട്ടികളെ എക്സൈസ് ഉദ്യോഗസ്ഥന് കുറഞ്ഞ വിലയ്ക്ക് നൽകാതിരുന്നതിന് പ്രതികാരമായി കള്ളക്കേസ് എടുക്കുകയായിരുന്നു. ഇനി ആ കേസിനെ കുറിച്ച് അനുഭവിച്ച ആ നാളുകളെ കുറിച്ചൊക്കെ പ്രകാശൻ തന്നെ നമ്മളോട് പറയും. മുന്തിയനം നായക്കുട്ടിയെ നൽകിയില്ല എന്ന കാരണം പറഞ്ഞ് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ്റെ അധികാര ഗർവ് മൂലം 76 ദിവസം ജയിലിൽ കിടന്ന ഒരു വ്യക്തിയാണ്. അതിനുശേഷം 16 വർഷത്തോളം നീണ്ട നിയമയുദ്ധങ്ങൾക്കൊടുവിൽ ഈ മനുഷ്യൻ കുറ്റക്കാരനല്ല, ഒപ്പം തന്നെ അദ്ദേഹത്തിന് 2.5 ലക്ഷം രൂപ അതിന് നഷ്ടപരിഹാരം നൽകണമെന്നുള്ള വിധി വന്നിരിക്കുന്നു. ചേട്ടൻ, എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? 2006 ഫെബ്രുവരി മാസം 25-ാം തീയതി വൈകിട്ട് ഞാൻ കുളിച്ചിട്ടിറങ്ങുന്ന വഴിയാണ് രണ്ടുപേര് വന്ന് പട്ടി പറിക്കുന്നുണ്ട്. രണ്ട് പറയും ഒഴിഞ്ഞ ദിവസം ഞാൻ നോക്കി, അപ്പോൾ രണ്ടുപേര് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു പട്ടിക്കുട്ടികളെ കൊടുക്കാണ്ടോ, ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പട്ടിയെ കെട്ടിയിടാൻ പറഞ്ഞു, അഴിച്ചു വിട്ടതിനകത്ത് അതിനെ കെട്ടിയിട്ട് കഴിഞ്ഞപ്പം അവർ കൂടുതൽ ഒരാൾ വന്ന് എൻ്റെ കൈക്കേറി അങ്ങ് പിടിച്ച്, എന്നിട്ട് മറ്റേയാൾ ഉടനെ വാക്കി ടോക്കി എടുത്ത് എന്നെ ആയിട്ട് പെരക്കകത്തോട്ട് കയറി. അപ്പം വാക്കി ടോക്കി ഇട്ടപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായി പോലീസായിരിക്കും. അങ്ങനെ പെരക്കകത്ത് കൊണ്ട് കയറി, അപ്പോൾ വാക്കി ടോക്കി കൂടി ഇദ്ദേഹം ആരെണ്ടൊക്കെ വിളിച്ച് പെരക്കകത്ത് കയറി ജനലൊക്കെ തുറന്നിട്ട് ഞങ്ങളവിടെ നിന്നപ്പോൾ കൊണ്ട് തെക്കേപ്പുറത്ത് ജീപ്പ് വന്നു നിന്ന്. അപ്പോൾ അതിനകത്തു നിന്ന് ഒരു 2 സ്റ്റാർ വെച്ച ഒരു ഉദ്യോഗസ്ഥനും 2 പോലീസുകാർ ഇറങ്ങി, പോലീസല്ല എക്സൈസുകാർ ഇറങ്ങി. ഞാൻ താമസിക്കുന്ന കിഴക്കോശമുള്ള കുഴിയിൽ നിന്ന്, അതായത് ഒരു 20-25 മീറ്റർ കിഴക്കോശം ചെല്ലുമ്പം ഒരു കുളമാണ്, അതിനകത്ത് എവിടെയെന്നിറങ്ങി ആ ചപ്പും ചവറൊക്കെ നീ മാറ്റിയിട്ട് ഈ 7 കന്നാസ് കോട എടുത്ത് മൂളി വെച്ച്. അപ്പം അകത്ത് നിന്ന് ഇൻസ്പെക്ടർ മറ്റേ പ്രിവൻറ്റീവ് ഓഫീസർ വാസുദേവ് കുറുപ്പ് സാർ എൻ്റെ അടുത്ത് ചോദിച്ച് അത് കണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ട്, എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞില്ല. അപ്പോൾ പുള്ളി പറഞ്ഞ് അത് കോടയാണ്. അപ്പം ഇതിനകത്ത് നിന്നായി ഉദ്യോഗസ്ഥൻ അത് കാണാതെ പറയുന്നത് അത് കോടയാണ്. കള്ളക്കേസ് കൊടുക്കാനുള്ള കാര്യം എന്തായിരുന്നു? കൊടുക്കാന്ന് വെച്ചാൽ അതിന് മുൻപ് ഒരാഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ സ്ഥലവാസിയായ വിക്രമൻ നായർ എന്ന് പറയുന്ന പ്രിവൻറ്റീവ് ഓഫീസർ, അദ്ദേഹത്തിന് പട്ടിക്കുട്ടിയെ വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം വീട്ടിൽ വന്നായിരുന്നു. അപ്പോൾ അന്നേരം എൻ്റെ ഈ ഗ്രേറ്റ് എൻ്റെ 3 കുട്ടികളുണ്ടായിരുന്നു. അപ്പം വിലയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരെണ്ണത്തിന് 3500 രൂപ വെച്ചാൽ ഞാൻ കൊടുക്കുന്നത് എന്ന്. അപ്പോൾ പറഞ്ഞ് വില കുറച്ച് തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 1500 രൂപ വെച്ച് സാറിതാ, അങ്ങനെ 3 എണ്ണത്തിനോട് 9000 രൂപ ഞാൻ ചോദിച്ചു. 1500 രൂപ കുറച്ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ് പറ്റത്തില്ല, 1 എണ്ണത്തിന് 500 രൂപ വെച്ച് 3 എണ്ണത്തിനൂടെ 1500 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ പേര് ഞാനോട്ട് തർക്കമുണ്ടായി. 1500 രൂപ എന്നപ്പോൾ ഞാൻ പറഞ്ഞു സാറേ നടക്കത്തില്ല. ഞാൻ പറഞ്ഞു സാറേ ഈ വിലയ്ക്ക് തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അത് പറ്റത്തില്ല, 1500 രൂപ അങ്ങ് തരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, തരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളോട്ട് ഞാനോട്ട് അങ്ങ് മുഷിഞ്ഞ്. അതിൻ്റെ പേരിലാണോ ഈ കോട കൊണ്ടു വെച്ചിരുന്നത്? അതെ അതെ, അതിൻ്റെ പേരിലാണ്. അദ്ദേഹം കാണിച്ചു തരാമെന്നും പറഞ്ഞ് പോയി. അപ്പോൾ എൻ്റെ കുടുംബ വീട്ടിൽ നിന്നും 1 കിലോമീറ്റർ വടക്കോശം ഉള്ള പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ കൊച്ചിയിലോട്ട് നമ്മൾ കാണുന്നതുവാ. അപ്പോൾ ഇദ്ദേഹം എന്തോ കാണിക്കാൻ അവിടെ ഞാൻ മൈൻഡ് ചെയ്തില്ല. പക്ഷേ അത് കഴിഞ്ഞ് 1 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം. 39-ാമത്തെ വയസ്സിലല്ലേ ഈ കേസ് പ്രതിയാവുന്നത്? അതായത് ജീവിതത്തിൽ ഒരു നല്ല പ്രായം അങ്ങ് നഷ്ടപ്പെട്ടു പോയി. കോടതി വരാൻ എന്തെങ്കിലും സർക്കാർ ഓഫീസുകളും കയറി ഇറങ്ങി. എന്തായിരുന്നു ഈ ഒരു കഴിഞ്ഞ 16 വർഷത്തെ ജീവിതം? ഇപ്പം അതിനുശേഷം ഈ 26 ദിവസം ജയിലിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഒരു വല്ലാത്തൊരു ജീവിത രീതിയായിരുന്നു. 26-ാമത്തെ ദിവസം ജാമ്യം അനുവദിച്ച്. ജാമ്യം അനുവദിച്ചപ്പം എൻ്റെ വക്കീൽ വീട്ടിൽ ചെന്ന് അച്ഛൻ്റെ അമ്മയൊക്കെ വീട്, അപ്പം പറഞ്ഞതിനോട്ട് അത് ജാമ്യം അനുവദിച്ച് ജാമ്യം നിൽക്കണമെന്ന്. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞ് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം വക്കീൽ വെച്ച് അതെന്താ ജാമ്യം വെച്ചു പറഞ്ഞ്, എൻ്റെ അച്ഛനെന്ന് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കുറ്റം ചെയ്തെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടണം എന്നാണ് പറഞ്ഞത്. അപ്പം പിന്നെ എനിക്ക് ജയിലിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ ഒരു വാശിയായി. ജയിലിൽ കിടന്നപ്പോൾ തന്നെ 46-ാമത്തെ ദിവസം കഴിഞ്ഞപ്പം എനിക്ക് വാശി. കാരണം എൻ്റെ നിരപരാധം തെളിയിക്കുക എന്നുള്ളത് കേരള ഹൈക്കോടതിക്ക് ഞാൻ നേരിട്ട് ഒരു പരാതി അയച്ചു. 16 വർഷം എങ്ങനെയാട്ട കുറേ പൈസയൊക്കെ ചിലവേക്കാണല്ലോ, ജീവിതവും ഇതിനു വേണ്ടി ഹോമിക്കപ്പെടണമെന്നില്ലേ? പരാതി ഇഷ്ടം 16 വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എനിക്കന്ന് ഞാനൊരു പൂക്കടയിൽ നിന്ന് ശമ്പളം കിട്ടിയതും അല്ല ഈ കേസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ചിലവഴിച്ചു. കാര്യം എൻ്റെ നിരപരാധം തെളിയിക്കണ്ടേ?
ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പം 2.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം അനുവദിച്ചു. ഇനിയിപ്പോൾ എന്താ നമ്മൾ ആ നഷ്ടപരിഹാരം മായച്ചു നിൽക്കുകയാണോ, അതോ ഭാവി മറ്റുള്ള നേരത്തെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ വീണ്ടും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ അവരെ ജയിലിൽ അടയ്ക്കുക എന്നുള്ള തീരുമാനത്തിലാണോ അവരെ? അതായത് നമ്മൾ നഷ്ടപരിഹാരം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നമുക്ക് അനുവദിച്ചു, പക്ഷേ അത് നമുക്ക് ഫോട്ടോഷാറ്റിൻ്റെ ഇതുപോലും ആയിട്ടില്ല. പക്ഷേ എന്നാലും അതല്ല, നമ്മൾ 76 ദിവസം ജയിലിൽ കിടന്നതിനകത്ത് ഒരു ദിവസമെങ്കിലും അവരെ കിടത്തുക എന്നുള്ള, അതിന് ബഹുമാനപ്പെട്ട കരുനാഗപ്പള്ളി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഞാൻ CMB ഫയൽ ചെയ്ത് അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങളുടെ കൂടി നികുതി പണം ഉപയോഗിച്ചുള്ള പെൻഷൻ വാങ്ങി ഉദ്യോഗസ്ഥർ ഇപ്പോഴും ജീവിക്കുന്നു. ഒപ്പം തന്നെ ചില ഉദ്യോഗസ്ഥർ ഉന്നത സ്ഥലങ്ങളിൽ, എക്സൈസിലെ ഉന്നത സ്ഥലങ്ങളിൽ ശമ്പളം വാങ്ങി ജീവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്കെതിരെ കൂടുതൽ നടപടി വേണമെന്നുള്ളൊരു ആവശ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ക്യാമറമാൻ ഷാനവാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.